ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാന്ന പറയുന്നത്, പെൺകുട്ടി 16 വയസ്സിൽ അവിടെ ചെന്നപ്പോ അവിടെ വെച്ച് മോശപ്പെട്ട രീതിയിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന പറയുന്നത്. എന്തായാലും ഇവരുടെ മുഖം കാണിക്കുന്നില്ല, അതിനി ഒരു പ്രശ്നമാവണ്ട, കാണിക്കാം, കാണിക്കുന്ന തെറ്റൊന്നുമില്ല. കാരണം ഇവർക്ക് അവരുടെ മുഖം കാണിച്ചില്ലെങ്കിലാണ് സങ്കടം. എന്തോ ആവട്ടെ, അപ്പൊ നമുക്ക് ഇവരെ എക്സ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ ഒരു സ്ത്രീ ഒരു ഇരയെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ്. അവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കാൻ പോയിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചൊക്കെ ഈ പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത്. അതുപോലെ തന്നെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കയ്യിൽ മദ്യം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, എന്താ അല്ല അറസ്റ്റ് ചെയ്യല്ല, സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നത്. പക്ഷെ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി ജയിച്ചു എന്നാണ് ഞാൻ അന്വേഷിച്ച പറയാൻ കഴിഞ്ഞത്. എന്തായാലും കൊള്ളാം. എന്തായാലും എക്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കണ്ടേ. കേട്ടതിന് ശേഷം ഇവര് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അതും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശേഷമായിട്ട് മനസ്സിലാവും. എന്തായാലും വീഡിയോ ഒന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് നമ്മുടെ, ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50 കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും, പിന്നെ 14 MLA-മാരുടെ കാര്യങ്ങൾ പറയുമെന്നും, ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പം അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്, കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ്, അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിൻ്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്, പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK-ലെ ഒരു സ്പോൺസർ. അപ്പം ആ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടെ കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഇതേ കാര്യം തന്നെ മുകേഷിനും പറയാം, ജയസൂര്യക്കും പറയാം. നമ്മൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ. എന്താ എക്സ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? എക്സ് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് മാത്രം ശരി, ബാക്കിയുള്ള ആളുകൾ പറഞ്ഞൊക്കെ നോണാ, കൊള്ളാം. എന്തായാലും ആ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെയാണ് ഇനി ജ്യോതി ചെയ്യാൻ വിളിപ്പിക്കുക, അതിൽ സംശയമൊന്നുമില്ല. അത് പോക്രോസ്കോസ്കോ എന്ന കേസാണ്, ഓക്കെ. ആ ഒരു കേസിൽ പെടാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ ഞാൻ അങ്ങനെ ചെയ്യില്ല, മറ്റാരെയും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഒരാൾ വന്നൊരു നുണ പറയുമോ? നിങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ തന്നെ, വെറുതെ ഒരാൾ ഒന്ന് നുണ അറിയോ? നിങ്ങളിപ്പോ കേസ് എടുത്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ബാലചന്ദ്ര മേനോദിന്, അതേപോലെ തന്നെ ലക്ഷദ്വീപിലെ ജഡ്ജിനെ, ഇവർക്കെതിരെയൊക്കെ നിങ്ങൾ കേസല്ല അലിഗേഷൻ പറഞ്ഞു പോവല്ലേ, പരാതി കൊടുക്കാൻ പോവല്ലേ? ഇതേപോലെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞതും നുണയാണ്, നിങ്ങൾ പറഞ്ഞ നുണയാണ് എന്നാണോ പറയേണ്ടത്? വളരെ മോശം. എന്തായാലും ഒരു ദുരനുഭവം ഉണ്ടായ സ്ഥിതിക്ക് ആ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അതേ ട്രാക്ക് തന്നെയാണ് അവർ പിടിച്ചു പോയിട്ടുള്ളത്, നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുന്നുണ്ട്, അതിലൊന്നും യാതൊരു യോജിപ്പും ഈ വീഡിയോ ഇനി കാണുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഈ കുട്ടീനെ കുറിച്ച് ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാണ്. എന്തോടും ഈ കുടുംബത്തിന് മൊത്തം നാണം കെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ പെട്ട ഒരു പെൺകുട്ടി തന്നെ നിങ്ങളോട് എന്താണ് പണം ചോദിച്ചു അല്ലെ, ഒരുപാട് തവണ പൈസ ചോദിച്ചു, പൈസ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ എന്താക്കി, ഇങ്ങനെ ഒരു പണി തന്നു. എന്താ ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണല്ലോ നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചെയ്തത്, പതി ഇരുന്നു, ഈ ഒരു അവസരം എനിക്ക് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു, അത് ഉപയോഗിച്ചു, ഫണ്ട് കിട്ടിയില്ല, മുകേഷിന്റെയൊക്കെ ഒന്നും കിട്ടിയില്ല, ജയസൂര്യയുടെയൊക്കെ ഒന്നും കിട്ടിയില്ല. ഇനി ഇതാ ഒരാളുകളുടെ പേരും പറഞ്ഞ് വരാൻ പോകുന്നു. 50 പെൺകുട്ടികൾ മൊഴി കൊടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റിയിലെ 50 പെൺകുട്ടികൾ എന്താ പറഞ്ഞറിയോ, ഞങ്ങൾക്ക് ഇതിന്റെ പിന്നാലെ പോകാൻ താല്പര്യമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു അലിഗേഷൻ, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ ഒരു സുരക്ഷിതത്വം കിട്ടണം, അതിനു വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഊരി പോവാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് ഇതാ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പുതിയ നാടകവുമായിട്ട് രംഗത്ത് വരിക. എന്തായാലും സ്വന്തം ഫാമിലിയിൽ പെട്ട ഒരാള് നോണ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൂത്ത പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മോനും മോളും ഇവരെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി, നന്ദിയില്ലാത്ത ജന്മങ്ങൾ. ഇതിനിടയിൽ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു, പിന്നെ കുറെ ചിരിയുടെ സ്മൈലീസ്. സിനിമയിൽ അമ്മയെയും മോളെയും ഞാൻ പരിചയപ്പെടുത്തിയില്ല,
എന്താ സിനിമ എന്താ സിനിമ എന്ന് നമുക്കല്ലേ അറിയൂ, അതിന്റെ രോക്ഷം. ഓക്കെ, എന്നിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ ആണ്, ആ കുട്ടി അന്ന് വന്നു എന്ന് പറഞ്ഞ സംഭവമൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റ്. ഞാൻ ഇവരെ കണ്ടിട്ടേയില്ല, ഡ്രൈവറാണ് ഇവരെ പിക്ക് ചെയ്തത് എന്നാണ് കഴിഞ്ഞ ഒരു ക്ലിപ്പിംഗിൽ ഇവർ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതാ എല്ലാവരും ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതുകൂടാതെ കടപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു സാധനം വെക്കുന്നുണ്ട്. പിന്നെ ഇതായി ഒരു പെൺകുട്ടിയുടെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇരയാണ്, പേര് വെളിപ്പെടുത്താൻ പാടില്ല, മുഖം കാണിക്കാൻ പാടില്ല, അത് രണ്ടും ലംഘിച്ചുകൊണ്ടൊരു സാധനം. ഓക്കെ, അതൊന്ന് വായിക്കാം. പേരിടുന്ന ഭാഗം ഞാൻ എന്തായാലും വായിക്കില്ല കേട്ടോ. ഇതാണ് ഇന്ന ആള്, മേപ്പുറത്ത് വീട്, വീട്ടും പേര് മൂവാറ്റുപുഴ. ഇവൾക്ക് ഇത് തന്നെ ജോലി. ഇപ്പോൾ ഒരു കൊച്ചുമുണ്ട് കയ്യിൽ. ജാനറ്റ് മരിയ ജോയ് നിർമ്മല സ്കൂൾ മൂവാറ്റുപുഴയിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മദ്യക്കുപ്പിയായിട്ട് എന്താണ് തൊണ്ടി സഹിതം പിടിച്ചതിന്റെ ഭാഗമായിട്ട് ഡിസ്മിസ് ചെയ്തതാണ് ആ കുട്ടി. അന്വേഷിക്കാനാ പറയുന്നത്, ഫുൾ A+ വാങ്ങി എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ 9-ാം ക്ലാസ്സിൽ നിന്നും പുറത്താക്കി വേറെ സ്കൂളിൽ പോയിട്ടാണോ വാങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ പരിശോധിക്കുന്ന ആളുകൾ പരിശോധിക്കുക, അന്വേഷിക്കേണ്ടത് നല്ലതാണ്, പോലീസ് അന്വേഷിക്കട്ടെ. ഇവരാണ് അമ്മയുടെ അനുജത്തിയും മോള് ഇന്ന ആളും, മൂവാറ്റുപുഴയിലുള്ളവരാണ്. ഓക്കെ, മീഡിയയിൽ കാണിക്കുന്ന കുട്ടിയെ മനസ്സിലായിട്ടില്ല. ഇവർ അമ്മയും മോളും ചെന്നൈയിൽ 3 ദിവസം വന്നിരുന്നു. ഇവർക്കുള്ള ടിക്കറ്റും ഞാനാണ് അയച്ചു കൊടുത്തത്. മകളെ പീഡിപ്പിക്കാൻ അമ്മ കൂട്ടുവരുമോ? ഇവർ വന്ന ടിക്കറ്റും പോയ ടിക്കറ്റും മെയിൻ പ്രൂഫുണ്ട്. അങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് കൂടെ ആളില്ലെങ്കിലും എങ്ങനെ വരും? 16 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ? അപ്പൊ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് ഷൂട്ട് ഉണ്ടായത് കൊണ്ട് ഇവരെ കറക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, ഓക്കെ, ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, ഷൂട്ടുള്ളതുകൊണ്ട് കറക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ. ഓക്കെ, മൂവാറ്റുപുഴയിൽ എന്തോ പ്രശ്നം കാരണം സ്റ്റേഷനിൽ പോവുകയോ കാമുകന്റെ എന്തോ പ്രശ്നമാണ്. അപ്പൊ അതിലേക്ക് ആ പെൺകുട്ടിക്കോ ആ ഒരു സ്ത്രീക്കോ കാമുകൻ എന്തോ ഉണ്ടു എന്ന് അവര് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ചേഞ്ചിന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബിസി ആണ്, വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടി തന്നെയാണെങ്കിൽ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാ പറയുന്നത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും, അവരൊന്ന് മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട്, അത് അവരത്തോന്ന് കിട്ടിക്കോളൂ. ഇവർ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു, എന്റെ മക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അതിന്റെ പ്രൂഫുണ്ട്. പണ്ടത്തെ കാലമല്ല വായിൽ വരുന്നത് പറയാൻ, പണ്ടത്തെ കാലമല്ല വായിൽ തോന്നിയത് പറയാൻ എന്ന് എക്സ് എന്ന വനിതയെ കൂടി മനസ്സിലാക്കുക. ഈ കുട്ടിക്ക് ആ പേര് വായിക്കുന്നില്ല, അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട്. സോറി, തുറന്നെഴുതിയതിൽ ഔഫ്, എന്താ വിശാല മനസ്കതയാണ്. ഇതുപോലത്തെ കള്ളം കാശിന് വേണ്ടി തട്ടിവിടുമ്പോൾ എന്റെ കാര്യങ്ങളും പൊതുജനത്തെ അറിയിക്കണം. ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ, സത്യം വിജയിക്കും, എനിക്ക് ഒരു മോളാണുള്ളത്, നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആ ക്ലിപ്പിംഗ് പൂർണ്ണമായിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കാത്തത് അല്ലെങ്കിൽ ആ ഒരു സാധനം ബ്ലറാക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണിക്കാൻ യാതൊരു തരത്തിൽ നിർവാഹവും ഇല്ല. പേര് ഇവർ വ്യക്തമായിട്ട് പറയുന്നത്, ഇരയാക്കപ്പെട്ട ആളുടെ പേരോ ഫോട്ടോ കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ എക്സ് എന്ന ഈ ഒരു വനിത അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു പരാതി പറഞ്ഞ 16-വയസ്സുകാരിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കയ്യിൽ മദ്യക്കുപ്പി ഉള്ളത് കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അലിഗേഷൻ ഇപ്പൊ എക്സ് എന്ന വനിത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്സ് എന്ന വനിത നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അങ്ങനെ വിധേയമാക്കുകയാണെങ്കിൽ, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് വിധേയമാക്കുകയാണെങ്കിൽ, ആ ബാക്കിയുള്ള കേസും കൂടി ഒന്ന് അത് ചോദിച്ചു നോക്കണേ. മുകേഷിന്റെ കാര്യമാണെങ്കിലും ജയസുരയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ദാ ബാലചന്ദ്ര മേനോന്റെ കാര്യമാണെങ്കിലും ഒരുപാട് ആളുകളുടെ പേരുമായിട്ട് രംഗത്ത് വരാൻ പോവാണ്, ഇപ്പൊ ഒന്ന് മൊഴി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് എന്ന് പറയാൻ കാണിക്കുന്ന ആർജവമാണ്, ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ കുടുംബസമേതം മോശമാണ് എന്നാണോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? വളരെ മോശമല്ലേ? 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അത്തരം രീതിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണോ, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണോ ഈ ഇന്ത്യ ഗവൺമെന്റ് തരുന്ന, അതേ റൈറ്റ് തന്നെ ആ ഒരു പെൺകുട്ടിയും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് വീട് ചെയ്യുന്നതിൽ യാതൊരു നിയമതടസ്സം ഈ ഒരു വീഡിയോയിൽ ഇല്ല. നിങ്ങൾ ഇരയല്ല, നിങ്ങൾ ഒരാളെ ഇരയാക്കാൻ ശ്രമിച്ച ഒരാളാണ്. എന്നിരുന്നാലും എന്റെ ഒരു മാന്യതയുടെ പുറത്ത് ഞാൻ നിങ്ങളുടെ മുഖം കാണിക്കുന്നില്ല, നിങ്ങളുടെ പേരും പറയുന്നില്ല. മോശമാണല്ലോ അല്ലേ? ഓ, ചില ആളുകൾ പറയുന്ന എനിക്ക് ഭയമാണ് എന്ന്. ആ ശരിയാണ്, എനിക്ക് ഭയമാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് കോടതിയിൽ കയറിയിറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവരുടെ പേരും ഇവരുടെ മുഖമൊന്നും ഞാൻ കാണിക്കാത്തത്. അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കാമെന്ന്. എന്തായാലും കേസും കാര്യങ്ങളും അവസാനിക്കട്ടെ, അതിനുശേഷം വേണമെങ്കിലും നമുക്കത് തീരുമാനിക്കാം.
ഈ ഒരു മനോഭാവമായിട്ടാണ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വനിത നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. WCSC പോലെയുള്ള ആളുകൾ ഇവർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരൊക്കെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെള്ളത്തിലിട്ട വര പോലെ ആവരുത് എന്ന് വീണ്ടും ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം എക്സ് വനിതകളെ കുറിച്ചിട്ട് ഇനി കൂടുതലായിട്ട് പറയേണ്ടതായിട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലെ. എന്തായാലും ആ ഒരു പെൺകുട്ടി ഇന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴി കൊടുത്തു കഴിഞ്ഞവർ പുറത്തേക്ക് വരും. എന്തായാലും ഇവർ പറയുന്ന ഈ അലിഗേഷൻസ് അവർ ഏത് രീതിയിലാണ് പൊതുമാധ്യമങ്ങളെ കാണുന്നത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ ചെയ്യാം. എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരുമ്പോൾ ദിസ് ഇസ് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.